ഹലോ ഫ്രണ്ട്സ്, നമ്മളൊരു ഇടിച്ചക്ക തോരൻ ഉണ്ടാക്കാൻ ഒരു ചക്ക ഇടാനുള്ള പുറപ്പാടിലാണേ. അങ്ങനെ കഷ്ടപ്പെട്ട് പരിശ്രമിച്ച് ഒരു ചക്ക കിട്ടി. ഇനി ഇതൊന്ന് വെട്ടിമുറിച്ചെടുക്കണം. ചക്ക കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണെങ്കിൽ ഈ വെട്ടിമുറിക്കൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു പണിയാണേ. എനിക്കത് അറിഞ്ഞൂടാ, ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ഞാൻ എങ്ങനെയൊക്കെയോ അത് വെട്ടിമുറിച്ച് കഷ്ണങ്ങളൊക്കെ ആക്കി എടുക്കുവാണേ. ഇടിച്ചക്കത്തോരൻ ഉണ്ടാക്കുന്ന പരുവത്തേക്കാൾ ഇച്ചിരി മൂത്ത് പോയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും ഞാനത് ഇടിച്ചക്കയാക്കാൻ പോവുകയാണേ. എങ്ങനെയൊക്കെയോ അത് മുറിച്ചെടുത്ത് അതിൻ്റെ ആ മുള്ളൊക്കെ കളഞ്ഞ് ഇങ്ങനെ കഷ്ണങ്ങളാക്കി എടുക്കുവാണേ. അങ്ങനെ കഷ്ണങ്ങളെല്ലാം വൃത്തിയാക്കി ഞാനൊരു കുക്കറിലേക്കാണ് ഇട്ടത്. അതിലേക്ക് ശകലം മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തു. പിന്നെ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് അത് ഒരു വിസിൽ വരെ ഞാൻ വേവിക്കുവാണ്. ഇനി അരപ്പിനായിട്ട് ഇവിടെ ഞാൻ ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. ഒരു സ്പൂൺ ജീരകം, പിന്നെ വെളുത്തുള്ളി, ഉള്ളി, പിന്നെ കുറച്ച് കാന്താരി മുളകും പച്ചമുളകും കൂടി മിക്സ് ചെയ്താൽ ഞാൻ എടുത്ത് എരിവിനെ. ഇതെല്ലാം കൂടെ ഒന്ന് ചതച്ച് വെച്ചിട്ടുണ്ടേ. അപ്പോഴേക്കും നമ്മുടെ ആ ചക്ക വെന്ത് വന്നിട്ടുണ്ട്. ഒരു വിസിലടിച്ചു. ഇനി അതെടുത്ത് അതിൻ്റെ വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞ് ചൂടാറി കഴിഞ്ഞപ്പോൾ അതൊന്ന് ഇടിച്ചെടുക്കുവാണ്. കല്ലിലൊന്നും വെളിച്ച് ഇടിക്കേണ്ട കാര്യമില്ല. സത്യത്തിൽ കൈ വെച്ച് തന്നെ ഒന്ന് ഞെക്കിക്കഴിഞ്ഞാൽ ഇത് ശരിയായിട്ട് വരും. പിന്നെ ഞാൻ ആ ഒരു കല്ല്, ചെറിയ കല്ലെടുത്തിട്ട് ആ പാത്രത്തിൽ തന്നെ വെച്ചിട്ടൊന്ന് പതുക്കെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുവാണ്. ഭയങ്കര ഇടിയൊന്നും ഇടിക്കേണ്ട കാര്യം വന്നില്ലായിരുന്നേ. അങ്ങനെ ആ ചക്ക മുഴുവനും ഞാൻ ദാ ഇങ്ങനെ ഇടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് ആ നേരത്തെ നമ്മൾ എടുത്തു വെച്ച അരപ്പുണ്ടല്ലോ, ആ അരപ്പ് നമുക്കിതിലേക്ക് ചേർക്കണം. അരപ്പ് മുഴുവനും ഞാൻ ഇതിലേക്ക് ചേർത്തു. പിന്നെ എനിക്ക് നോക്കിയപ്പോൾ ഉപ്പ് ശകലം കുറവായിട്ട് തോന്നിയായിരുന്നു. അതുകൊണ്ട് ഒരിത്തിരി ഉപ്പ് കൂടി ഇതിലേക്ക് ഞാൻ എക്സ്ട്രാ ചേർക്കുന്നുണ്ടേ. ഇനി നമുക്കതൊന്ന് താളിച്ച് തോർത്തെടുത്താൽ മതി. ഞാനപ്പോഴത്തേക്കും ഒരു വലിയ ഉരുളിയാണ് വെച്ചത്. അതിലേക്ക് കടുകിട്ട് പൊട്ടിച്ചു. കറിവേപ്പില ഇട്ട് കഴിഞ്ഞിട്ട് കുറച്ചൊരു ഒരു പിടി അരി ഞാനിങ്ങനെ കഴുകിയെടുത്ത് അതിട്ടു. അതൊന്ന് ഇടയ്ക്ക് ഇങ്ങനെ കടിക്കുന്നത് രസമാണേ. പിന്നെ ഉണക്കമുളകിട്ടു, നമ്മൾ സാധാരണ താളിക്കുന്ന പോലെ തന്നെ. അതെല്ലാം മൂത്ത് വന്നപ്പോൾ നമ്മളിനി അതിലേക്ക് നമ്മുടെ ആ ചക്കയും ആ ഒരു അരപ്പൊക്കെ ചേർത്ത് വെച്ചിട്ടുണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർക്കുവാണേ. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് ഒന്ന് ജസ്റ്റ് ആവിയിലൊന്ന് അടച്ചു വെച്ചാൽ മതി. ഇത് ഓൾറെഡി വെന്തതാണല്ലോ. ഇനി അതിൻ്റെ വെള്ളമയോ എല്ലാം ഒന്ന് തോർന്ന് കിട്ടാൻ വേണ്ടി മാത്രം. അങ്ങനെ ഒന്നോ രണ്ടോ മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഇടിച്ചക്ക തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് ആ ഒരു മൂടി തുറക്കുമ്പോഴുള്ള ഒരു സ്മെല്ല് അടിപൊളിയാണേ. എല്ലാവരും ചക്ക കിട്ടുമ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കണേ. താങ്ക് യു.